സംസ്ഥാനത്ത് ഇന്ന് 927 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 77 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 91 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 733 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 67 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്ത് ഇന്ന് 927 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ 175 പേർക്കും കാസർഗോഡ് ജില്ലയിൽ 107 പേർക്കും പത്തനംതിട്ട ജില്ലയിൽ 91 പേർക്കും കൊല്ലത്ത് 74 പേർക്കും എറണാകുളത്ത് 61 പേർക്കും കോഴിക്കോട് ജില്ലയിൽ 57 പേർക്കും മലപ്പുറം ജില്ലയിൽ 56 പേർക്കും കോട്ടയം ജില്ലയിൽ 54 പേർക്കും ഇടുക്കി 48 കണ്ണൂർ 47 ആലപ്പുഴ 46 പാലക്കാട് 42 തൃശൂർ 41 വയനാട് 28 എന്നിങ്ങനെയാണ് രോഗം സ്ഥിരീകരിച്ചത്. COVID-19 സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന തൃശൂർ ജില്ലയിലെ വർഗീസ്, മലപ്പുറം ജില്ലയിലെ അബ്ദുൽ ഖാദർ എന്നിവർ മരണമടഞ്ഞു. ഇതോടെ മരണം 61. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 76 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 91 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 733 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 67 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. തിരുവനന്തപുരം ജില്ലയിലെ 164 പേർക്കും കാസർഗോഡ് ജില്ലയിലെ 105 പേർക്കും കൊല്ലം ജില്ലയിലെ 59 പേർക്കും എറണാകുളത്തെ 57 പേർക്കും പത്തനംതിട്ടയിലെ 53 പേർക്കും കോഴിക്കോട് ജില്ലയിലെ 48 പേർക്കും കോട്ടയം ജില്ലയിലെ 45 പേർക്കും മലപ്പുറം ജില്ലയിലെ 39 പേർക്കും പാലക്കാട് ജില്ലയിലെ 37 പേർക്കും ആലപ്പുഴ 35 ഇടുക്കി കണ്ണൂർ ജില്ലകളിലെ 31 പേർക്കും തൃശൂർ ജില്ലയിലെ 15 പേർക്കും വയനാട് ജില്ലയിലെ 14 പേർക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 16 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ 8, എറണാകുളത്തെ 3, ആലപ്പുഴ ജില്ലയിലെ 2, കൊല്ലം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിലെ 1 വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തൃശൂർ ജില്ലയിലെ 4 BSF ജവാന്മാർക്കും 4 KSC ജീവനക്കാർക്കും 1 KLF ജീവനക്കാരനും ആലപ്പുഴ ജില്ലയിലെ 1 ITBP ജവാനും കണ്ണൂർ ജില്ലയിലെ 1 DSC ജവാനുമാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 689 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. മലപ്പുറം ജില്ലയിലെ 121 പേരുടെയും എറണാകുളം ജില്ലയിലെ 107 പേരുടെയും കൊല്ലം കണ്ണൂർ ജില്ലകളിലെ 70 പേരുടെ വീതവും തൃശൂർ ജില്ലയിലെ 57 പേരുടെയും തിരുവനന്തപുരം ജില്ലയിലെ 51 പേരുടെയും ആലപ്പുഴ ജില്ലയിലെ 50 പേരുടെയും പത്തനംതിട്ട ജില്ലയിലെ 48 പേരുടെയും കോട്ടയം ജില്ലയിലെ 37 പേരുടെയും കാസർഗോഡ് ജില്ലയിലെ 34 പേരുടെയും ഇടുക്കി ജില്ലയിലെ 31 പേരുടെയും കോഴിക്കോട് ജില്ലയിലെ 8 പേരുടെയും പാലക്കാട് ജില്ലയിലെ 5 പേരുടെയും പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. ഇതോടെ 9655 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 9302 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. ആത്മബന്ധങ്ങൾക്കൊപ്പം സുവർണ മൂല്യങ്ങളോടെ രമ്യ ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, രമ്യ ആർക്കേഡ് അഷ്ടമിച്ചിറ.